ഏറ്റവും പുതിയ സുപ്രീം കോടതി വിജ്ഞാപന പ്രകാരം കേരളത്തിലെ 24 വന്യജീവി സങ്കേതങ്ങളോട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള റവന്യൂ ഭൂമി 1 കിലോമീറ്റർ വരെയുള്ളത് പരിസ്ഥിതി ലോല പ്രദേശമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സുപ്രീം കോടതിയുടെ മുന്നിൽ സംസ്ഥാന സർക്കാർ വേണ്ട രീതിയിൽ കേരളത്തിലെ സാഹചര്യങ്ങൾ ബോധിപ്പിക്കുന്നതിൽ പരാജയപ്പെട്ടതാണ് ഇത്തരം ഒരു വിധി വരാനുള്ള കാരണം. 2019 ഒക്ടോബർ 23 സംസ്ഥാന സർക്കാരിൻ്റെ മന്ത്രിസഭാ തീരുമാനം തന്നെ ഈ മലയോര മേഖലയിലെ വന അതിർത്തികളുള്ള 1 കിലോമീറ്ററോളം റവന്യൂ ഭൂമി, സാധാരണക്കാരൻ്റെ കൃഷിഭൂമി, 40കൾ മുതൽ കൃഷി ചെയ്യുന്ന ഭൂമി ഈ പരിസ്ഥിതിയിലുള്ള പ്രദേശമായിട്ട് തീരുമാനമെടുത്തു. അതിൻ്റെ കൂടെ പിൻബലത്തിലാണ് ഇപ്പോൾ സുപ്രീം കോടതി അവരുടെ മുന്നിൽ വന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട കോടതി ഇത്തരം ഒരു വിധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. അത് മാറണമെങ്കിൽ ഇവിടെ നമ്മൾ പ്രാദേശികമായി ഹർത്താലുകൾ നടത്തിക്കൊണ്ടോ പാവപ്പെട്ട ജനങ്ങളുടെ മുന്നിൽ കണ്ണുപൊടിയിടാൻ വേണ്ടിയുള്ള പ്രസ്താവനകൾ ഇറക്കിക്കൊണ്ടോ ഒന്നും കാര്യമില്ല. സുപ്രീം കോടതി വിധിയെ അതിജീവിക്കാനാവശ്യമായ അപ്പീലുകൾ നൽകിക്കൊണ്ട് അവിടെ കൃത്യമായ കാര്യങ്ങൾ കോടതിയെ ബോധ്യപ്പെടുത്തുവാനും പരിസ്ഥിതി ലോലം എന്ന് പറയുന്ന അല്ലെങ്കിൽ വന്യജീവി സങ്കേതങ്ങളുടെ അതിരിപ്പം നിർണ്ണയിച്ചേക്കുന്നത് കൃഷിഭൂമിയോട് ചേർന്നുള്ളതാണ്. അതിന് പകരം വനഭൂമിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഒരു വന്യജീവി സങ്കേതമായിട്ട് 1 or 2 കിലോമീറ്റർ ഉള്ളിലേക്കുള്ള പ്രദേശങ്ങളെ വന്യജീവി സങ്കേതങ്ങളാക്കി മാറ്റിക്കൊണ്ട് അതിനുശേഷമുള്ള വനം പ്രദേശത്തെ ഈ പരിസ്ഥിതി ലോല പ്രദേശമാക്കി എടുത്തെങ്കിൽ പരിഹരിക്കാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. അതുപോലെ തന്നെ സെഷൻ 18 മുതൽ 36 വരെയുള്ള സെഷനുകൾ പ്രകാരമാണിത് അന്തിമ വിജ്ഞാപനം ഇറങ്ങേണ്ടത്. കേരളത്തിലെ ഒരു വന്യജീവി സങ്കേതത്തിൻ്റെയും അന്തിമ വിജ്ഞാപനത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരിന് ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നം മാത്രമാണ് ഇപ്പോൾ നിലവിലുള്ളത്. അത് ആത്മാർത്ഥയോടുകൂടി ഇടപെട്ടുകൊണ്ട് പരിഹരിക്കാനാവശ്യമായ നടപടിയാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടത്. ഇപ്പോൾ കോടഞ്ചേരി ഗ്രാമപഞ്ചായത്ത് ഭാഗ്യവശാൽ നിലവിൽ ഈ പറഞ്ഞ പരിസ്ഥിതിയിലുള്ള പ്രദേശത്തിനുള്ളിൽ പെട്ടിട്ടില്ല. നമ്മുടെ അടുത്തുള്ളത് മലബാർ വൈൽഡ് ലൈഫ് സാഞ്ചുറിയും അതുപോലെ മുത്തങ്ങിയ വന്യജീവി സങ്കേതമാണ് ഉള്ളത്. അത് രണ്ടുമാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷേ ESI എന്ന് പറയുന്ന ഒരു ഡെമോക്ലസിൻ്റെ വാള് മുന്നിൽ തൂങ്ങി നിൽപ്പുണ്ട്. അത് കോടഞ്ചേരി അടക്കം ബാധിക്കുന്നതാണ്. നാളുകളിൽ ഇപ്പോൾ തുഷാരഗിരി ഒരു വന്യജീവി സങ്കേതമാക്കി കേന്ദ്രത്തിൻ്റെ ഫണ്ട് കുറച്ച് അടിച്ചു മാറ്റണമെന്ന ആഗ്രഹം വന്നു കഴിഞ്ഞാൽ അതൊരു വലിയ പ്രശ്നമായി വരും. കേന്ദ്രം സുപ്രീം കോടതി, ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ബാറുകൾ ഹൈവേയിൽ നിന്ന് ഇത്ര മീറ്റർ മാറണമെന്ന് നിയമം കൊണ്ടുവന്നപ്പോൾ ഒരു പ്രക്ഷോഭമില്ലാതെ ആരുടെയും ആവശ്യങ്ങൾ ഇല്ലാതെ തന്നെ നമ്മുടെ സംസ്ഥാന സർക്കാർ ടൗണുകളുള്ള ഹൈവേകളെ മുഴുവൻ സംസ്ഥാന റോഡോ അല്ലെ കോർപ്പറേഷൻ്റെയോ മുനിസിപ്പാലിറ്റിയോ റോഡുകളാക്കി മാറ്റിക്കൊണ്ട് ആ നിയമത്തെ വളരെ സിമ്പിളായിട്ട് അതിജീവിച്ചു. ആ വിധിയോട് കാണിച്ച താല്പര്യത്തിൻ്റെ ഒരു അംശമുണ്ടെങ്കിൽ ഇപ്പം മലയോര മേഖലയിലെ ജനങ്ങളെ ഈ വിധിയിൽ നിന്ന് രക്ഷിക്കുവാൻ തീർച്ചയായിട്ടും സംസ്ഥാന സർക്കാരിന് കഴിയും. അതിനുള്ള ഇച്ഛാശക്തിയും താല്പര്യവുമാണ് വേണ്ടത്. അല്ലാതെ പാവങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് നടത്തുന്ന ഹർത്താലുകൾ കൊണ്ട് ഒരു രീതിയിലും ഈ പ്രശ്നം പരിഹരിക്കപ്പെടുകയല്ല. സുപ്രീം കോടതി വിധി വെക്കുന്നത് നാട്ടിൽ നടന്ന ഹർത്താലുകളുടെ എണ്ണം നോക്കിയിട്ടല്ല എന്ന് ഈ നാട്ടിലെ ബഹുമാനരായ ജനവും നേതാക്കന്മാരും മനസ്സിലാക്കണമെന്നാണ് ഈ അവസരത്തിൽ എനിക്ക് അറിയിക്കാനുള്ളത്.